ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂണ് മുളക് പൊടി, 4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, കുരുമുളക് എല്ലാം കൂടി അരച്ചെടുത്താണ്, നന്നായിട്ടൊന്ന് അരച്ചെടുത്താണ്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സാക്കിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് എടുത്ത് വയ്ക്കാം. തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, ഇതേപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട്. ഇനി ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, 3 സവാള ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ചട്ടി വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. അമ്മോ അമ്മോ, എന്നാ ഈ എണ്ണ കുട്ടികൾ കൊണ്ട്. കടുക് ഇട്ട് കൊടുത്തു, കടുക് പൊട്ടട്ടെ, പൊട്ടി സവാള ഇട്ട് കൊടുത്തട്ടോ. സവോള ഇടാം, അതിന് ചെറിയ ഉള്ളി ഇടാം. നമ്മളിപ്പോൾ ഇതിൽ സവോളയാണ് എടുത്തിരിക്കുന്നത്. എന്തിട്ടാലും ഇതിങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണല്ലേ. ആ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിൻ്റെ കൂടെയും കപ്പൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പറാണ്. പിന്നെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ മൺകലത്തിൽ, അത് വിറകടുപ്പിലും മൺകലത്തിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെ തന്നെ. നമ്മൾ കുറച്ച് മെനക്കെട്ടാലും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമോ, നാടൻ രീതിയിൽ. നാടൻ രീതിയിൽ അതെ. ഇപ്പം എല്ലാവരും കുക്കറിലൊക്കെ അല്ലേ വെക്കണം, നമ്മൾ കുക്കറിലൊക്കെ വെക്കും. പക്ഷേ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ വെക്കും കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അടുപ്പിൽ തന്നെയാണ് വെക്കൽ, അടുപ്പിലും അതായത് മൺകലത്തിലൊക്കെയാണ് വെക്കല്. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വല്ല വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വേഗം കുക്കറിൽ തന്നെ വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് നിവൃത്തിയില്ലല്ലോ, സമയം എടുത്ത് വെക്കാൻ അവർക്കും സമയം ഉണ്ടാവില്ല, നമുക്ക് അവരെ കഴിപ്പിക്കാനുള്ള സമയത്ത് നമുക്ക് കഴിക്കാനും കൊടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ കേട്ടോ ഞങ്ങൾ അധികം ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ അമ്മ മിക്കവാറും അടുപ്പിലുണ്ടാക്കുക, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുക ഒരേ രീതിയാണ് ഇവിടെ. പിന്നെ നമ്മൾ നേരത്തെ അറിയണമെങ്കിൽ, അവർ ആരെങ്കിലും വരുന്നത് നേരത്തെ അറിയണമെങ്കിൽ നമ്മൾ ഇതേപോലെ വെക്കലുണ്ട്. പെട്ടെന്നൊക്കെ വരുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല, അപ്പം നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് തേങ്ങാക്കൊട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇതിൽ കടന്നൊന്ന് വഴന്ന് വന്നോട്ടെ, ഒരു കളർ ചേഞ്ച് വരണം അല്ലേ. പണ്ടൊക്കെ നാടൻ കോഴിയൊക്കെ വീട്ടിൽ വയ്ക്കുമ്പോൾ ഇതേപോലെ തേങ്ങാക്കൊട്ട കിട്ടും, നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും. ഇപ്പം നാടൻ കോഴി ഒന്നും ഇല്ലല്ലോ. നാടൻ കോഴി തന്നെ ഇല്ല, നാടൻ കോഴി തന്നെ അല്ല, ബോയിലർ കോഴിയല്ലേ ഫുള്ള് വളർത്തുന്നത്, ഗിരിരാജൻ കോഴിയും. അപ്പോൾ തേങ്ങാക്കൊട്ടത്തിലിട്ടിട്ട് ഒന്നും കൂടി നന്നായി സവോളയും തേങ്ങാക്കൊട്ടത്തിന് വഴന്ന് വരണം. ആ സമയത്ത് നമുക്ക് ഈ മല്ലിയിലൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് കൈ കൊണ്ടുതന്നെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് മുറിച്ച് മുറിച്ച് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാൻ നല്ല ഉണ്ട്. ഗണേശോത്സവമായില്ലേ, അപ്പോൾ ഗണപതിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അതിനു വേണ്ടി അവിടെ പാട്ടൊക്കെ വെച്ചിരിക്കും. നമ്മുടെ അടുത്താണ് അമ്പലം, അതുകൊണ്ട് നമുക്ക് നന്നായി പാട്ടൊക്കെ കേൾക്കാം കേട്ടോ. നമ്മുടെ ശരിക്കുള്ള ക്യാമറമാൻ അപ്പൂസാണ്. അവനാണെങ്കിൽ അമ്മയ്ക്ക് അത് അവരെടുത്താൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുള്ളൂ. ആ അപ്പൂസാണ് കേട്ടോ, അപ്പൂസ് നന്നായി വീഡിയോ എടുക്കും. അവന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷെ അവന് നല്ല വീഡിയോ എടുക്കാനായി. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ചെയ്യമ്മ ഇങ്ങനെ ചെയ്യമ്മ എന്ന് പറഞ്ഞിട്ട് അതേപോലെ എടുക്കും. ഇന്നിപ്പോൾ അമ്മുവാണ്, ഇന്ന് നമ്മുടെ ടി വി കേടുന്നിട്ട് ടി നേരെ കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനും അവനും കൂടി അവരൊപ്പം നിൽക്കുക. നമുക്ക് സീരിയലൊന്നും കുറച്ച് ദിവസമായിട്ട് കാണാൻ പറ്റണ്ടായിരുന്നില്ല, 2-3 ദിവസമായിട്ട്. അമ്മ സങ്കടത്തിലാണ്. ഞാൻ സങ്കടത്തിലാണ്, സീരിയൽ കാണാൻ പറ്റാതെ. സീരിയല് വരാന്ന് പറഞ്ഞു, ഇത്ര ദിവസം വന്നില്ല, അവർക്ക് തിരക്കാൻ തോന്നുന്നു, ഓണമൊക്കെ ആയില്ലേ, അപ്പൊ ഓരോ പണി തിരക്കില്ല തോന്നുന്നു. സീരിയല് കാണാൻ പറ്റത്തില്ല, ഉച്ച കഴിഞ്ഞിട്ട് അവർ കാണാൻ പറ്റത്തില്ല. അപ്പൊ അപ്പു അച്ഛനും കൂടി ജീവിക്കാരുടെ കൂടെ. അമ്മ
ഡിഷൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട്. ആ സവോള നമ്മുടെ വഴന്ന് വരുന്നുള്ളൂ. അപ്പോൾ അമ്മ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട്. അമ്മൂന് അപ്പൊ അപ്പു എന്നെ സഹായിക്കണ കണ്ടിട്ട് അമ്മു സഹായിക്കാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. അമ്മുന് മടിയൊന്നുമില്ല, അമ്മുന് സമയം കിട്ടാറില്ല, പഠിക്കാനുണ്ടാവുമല്ലോ കുട്ടികൾക്ക്. അപ്പൊ ഇനി വെക്കേഷൻ ആയിട്ട് അമ്മുന് പച്ചക്കറിയൊക്കെ അരിയാൻ പഠിപ്പിച്ചു കൊടുക്കണം. എത്ര പഠിച്ചാലും കുട്ടികളായാലും വലിയവരായാലും ആൺകുട്ടികളായാലും ഇതൊക്കെ പഠിക്കണം. അതല്ല അമ്മു കറക്റ്റ്, പാചകം പഠിക്കാതെ എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം അല്ലേ? അതെ, നമ്മളൊരു ഒറ്റയ്ക്കൊരു എപ്പോഴെങ്കിലും ആയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കാൻ അറിയാം. നമ്മളെ ടീച്ചർ മാത്രം. കറിവേപ്പിലി ആ മല്ലിത്തലി ഇല്ലേ, അതും കൂടി ഇതിലിങ്ങനെ ഇട്, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് ചെറുതാക്കി ഇളക്കിയാൽ മതി. ഇനി മതി, ഇനി നമുക്കത് ചിക്കൻ നമ്മൾ അരമണിക്കൂർ മുമ്പ് എന്താ മസാലയൊക്കെ തിരുമ്പി വെച്ച ചിക്കൻ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കയ്യിലെടുത്ത് മാറ്റുമ്പോൾ ഞാൻ ഇളക്കി കൊടുക്കും. ചിക്കൻ പുരട്ടാൻ പോവുകയാണ് കേട്ടോ. ചിക്കൻ പുരട്ട്, അതായത് നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ല, വെള്ളം ഒഴിക്കാതെ. അത് തന്നെയാണ് നമ്മുടെ ഈ കറിയുടെ ഇന്നത്തെ സ്പെഷ്യൽ. അതെ അതെ, പറ്റിച്ചെടുക്കാൻ പോവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഈ കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതെ, നമ്മൾ പറയണ്ടല്ലോ. അതെ, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. യൂട്യൂബ് ഫ്രണ്ട്സുകളായാലും നമ്മുടെ ഫ്രണ്ട്സുകളായാലും ഒക്കെ നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ലൈക്ക് ചെയ്യുന്നില്ല, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കമൻ്റ് ചെയ്യാനൊക്കെ നമ്മുടെ വീഡിയോസ് നിറയെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാട്ടോ. ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കട്ടെ. ഉപ്പും മുളകൊക്കെ കറക്റ്റാ, കുഴപ്പമില്ല. അപ്പം ഇനി ഇതാക്കി ഇതിൽ നമ്മൾ ഒഴിച്ചിട്ടില്ല വെള്ളം. ഈ വെള്ളം ഇനി വറ്റണമെങ്കിൽ നമ്മളിത് തുറന്ന് വെക്കണം കുറച്ച് നേരം. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം, എന്നാലത് പുരട്ടി വറ്റി വരുള്ളൂ. ശരിക്കുള്ള ചിക്കൻ പുരട്ടാവണമെങ്കിൽ തുറന്ന് വെച്ചത് വറ്റിച്ചെടുക്കാം. ഈ ചിക്കനത്തിന് വെള്ളമാണ് ഇത്രയും വെള്ളം. നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ശരിക്കും വെള്ളം ഒഴിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ നന്നായി ചിക്കൻ വെന്തിട്ട് ഇന്ന് വെള്ളം ഇറങ്ങിയിരിക്കാം. ചിക്കൻ വരട്ട് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടാം കേട്ടോ. കുറച്ചല്ല, കുറച്ച് അത്യാവശ്യം ഇട്ടിട്ടുണ്ട് ഞാൻ കറിവേപ്പില, പച്ചക്കറിവേപ്പില. എന്നിട്ട് ഒരു നാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു പുതിയൊക്കെ മുറുണ്ട്. ഇറക്കാൻ നേരത്ത് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് അല്ലേ. ചോറ് അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു.